ഈ തെരഞ്ഞെടുപ്പിൽ അഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിരിക്കുകയാണ് ഇതിനെ പലപ്പോഴും പുച്ഛത്തോടെയാണ് ഇത്തരം വാക്കുകളെ പ്രത്യേകിച്ചും സി പി ഐ എം ഇറക്കുന്ന ഇത്തരം പ്രസ്താവനകളെ പൊതുസമൂഹം കാണുന്നത് പണ്ടും ഇങ്ങനെ കരുതിയിരുന്നു അന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലും ഇതേപോലത്തെ തന്നെ ഒരു പ്രസ്താവന സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു വടകരയിലും ബേപ്പൂരിലും കോലി ബി ബന്ധം ഉണ്ട് എന്നായിരുന്നു അന്ന് സി പി ഐ എമ്മിൻ്റെ പ്രസ്താവനയും ആരോപണവും അന്നും ഇത്തരത്തിൽ പ്രസ്താവനകളെ അടിസ്ഥാനരഹിതമെന്നും വ്യാജമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുകയാണ് പൊതുസമൂഹം ചെയ്തത് പ്രത്യേകിച്ചും കോൺഗ്രസും ബി ജെ പിയും ലീഗും ഈ സി പി എമ്മിൻ്റെ ഇത്തരമൊരു പ്രസ്താവനയ്ക്കെതിരെ സജീവമായി രംഗത്ത് വരികയും ചെയ്തു എന്നാൽ പിന്നീട് കാലക്രമേണ കോൺഗ്രസ്സും ബി ജെ പിയും ലീഗും ചേർന്ന സഖ്യം തന്നെയായിരുന്നു വടകരയിലും ബേപ്പൂരിലും എന്ന് അതിൽ പങ്കെടുത്തവർ തന്നെ സ്വമേധയാ വന്ന് വെളിപ്പെടുത്തിയതോടുകൂടി സി പി ഐ എമ്മിൻ്റെ നിലപാട് ശരിയാണെന്ന് തെളിവുകയായിരുന്നു വട ബേപ്പൂരിലെ സ്ഥാനാർത്ഥി ഡോക്ടർ മാധവൻകുട്ടിയാണ് അതിന് മുൻകൈയ്യെടുത്തത് അദ്ദേഹം പറഞ്ഞത് ബി സഖ്യം യാഥാർത്ഥ്യമായിരുന്നു എന്നാണ് മാത്രമല്ല ബി ജെ പിക്ക് വേണ്ടി പി പി മുകുന്ദനും കെ ജി മാലാരും അടക്കമുള്ളവരാണ് ചർച്ചയിൽ പങ്കെടുത്തത് എന്നും കോൺഗ്രസ്സിനു വേണ്ടി കെ കരുണാകരൻ നേരിട്ടിറങ്ങിയാണ് ചർച്ച നടത്തിയതെന്നും മാധവൻകുട്ടി പറയുകയുണ്ടായി മാത്രമല്ല കോൺഗ്രസ് ബി ജെ പി നിന്ന് പണം കൈപ്പറ്റിയെന്നും മാധവൻകുട്ടി ആരോപിച്ചിരുന്നു ഇതോടുകൂടി കോൺഗ്രസിൻ്റെ വാദം പൊളിഞ്ഞു ബി ജെ പിയുടെ വാദം പൊളിഞ്ഞു ലീഗിൻ്റെ വാദം പൊളിഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് കേരളത്തിൽ പതിവാണ് എന്നുള്ളത് തൊണ്ണൂറ്റി ഒന്ന് മുതൽ നമുക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് കാരണം അതൊരു യാഥാർത്ഥ്യമായിരുന്നു കോലി ബി ബന്ധം എന്നാൽ ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത് അഞ്ച് മണ്ഡലങ്ങളിൽ ഇത്തരത്തിൽ അവിശുദ്ധ ബന്ധമുണ്ടെന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ബി ജെ പി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് അഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളിൽ ദുർബല സ്ഥാനാർത്ഥികളെ നിർത്തി യു ഡി എഫിനെ സഹായിക്കാൻ ആർ എസ് എസ് നേതൃത്വം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്നും കോടിയേരി ആരോപിക്കുന്നു ഇതിൻ്റെ ഭാഗമായി വടകര കണ്ണൂർ കൊല്ലം കോഴിക്കോട് എറണാകുളം മണ്ഡലങ്ങളിലെ ദുർബല സ്ഥാനാർത്ഥികളെയാണ് ബി ജെ പി നിർത്തിയിരിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം പകരമായി തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരനെ കോൺഗ്രസ് സഹായിക്കുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ ആരോപിക്കുന്നു ഒരു സീറ്റിലെങ്കിലും ബി ജെ പി ജയിക്കണമെന്ന രഹസ്യ അജണ്ട കോൺഗ്രസും ബി ജെ പിയും തമ്മിലുണ്ട് നേമത്ത് ഇത് പരീക്ഷിച്ച് വിജയിച്ച ഫോർമുലയാണ് അന്ന് കോൺഗ്രസ് തങ്ങളുടെ വോട്ട് മറച്ചു കൊടുത്തു അദ്ദേഹം വീണ്ടും കോലിബി സഖ്യത്തെ ഓർക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ വടകരയിൽ ഇതേ രീതി പരീക്ഷിച്ചതാണ് കേരളത്തിൽ അത്തരത്തിലൊരു അവിശുദ്ധ കൂട്ടുകെട്ടാണ് വളർന്നു വരുന്നത് അത് തുറന്നു കാട്ടാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിയുമെന്നും അതിനുവേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യണമെന്നും അദ്ദേഹം അഭ്യർത്ഥിക്കുന്നു ഏതായാലും പറഞ്ഞു വരുന്നത് ഇത്തരം അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടെന്ന് ഈ ഒരു ഘട്ടത്തിൽ പറയുമ്പോൾ പെട്ടെന്ന് അതിനെ ഉൾക്കൊള്ളാൻ ആർക്കും കഴിഞ്ഞെന്ന് വരില്ല എങ്ങനെയാണ് കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ഇത്തരത്തിൽ കൂട്ടുകെട്ടുണ്ടാക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് ബി ജെ പിയും ലീഗും തമ്മിൽ ഇത്തരം കൂട്ടുകെട്ട് ഇവരൊക്കെ പൊതുശത്രുക്കളല്ലേ എന്ന് തോന്നും പക്ഷേ അന്ന് കോലിബി സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിച്ച ഡോക്ടർ മാധവൻകുട്ടി പറയുന്നത് ഏറ്റവും കൂടുതൽ പണം വാങ്ങി വോട്ട് മറിച്ചത് അല്ലെ ഏറ്റവും കൂടുതൽ ബി ജെ പി നിന്ന് പണം കൈപ്പറ്റിയത് കോൺഗ്രസ് ആയിരുന്നു എന്നാണ് അത് അതിൻ്റെ അർത്ഥം വോട്ട് കച്ചവടം വലിയ തോതിൽ നടന്നു അൻപത് സ്ഥാ സ്ഥാനാർത്ഥികളെയെങ്കിലും ഇത്തരത്തിൽ സഹായിച്ചിട്ടുണ്ട് പരസ്പര ധാരണ ഉണ്ടായിട്ടുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം പിന്നീട് കെ ജി മാരർ അത് തുറന്നു പറഞ്ഞു ഞാൻ കൂടി ഉൾപ്പെട്ട ഒരു ചർച്ചയാണ് അന്ന് നടന്നത് പിന്നീട് പി പി മുകുന്ദനെ വോട്ട് കച്ചവടത്തിൻ്റെ പേരിൽ ബി ജെ പിയിൽ നിന്ന് പുറത്താക്കി അങ്ങനെ വോട്ട് കച്ചവടം എന്ന് പറയുന്നത് അത്ര പറയുന്നത് പോലെ അവിശ്വസനീയമായ കാര്യമല്ല വിശ്വസനീയമായ കാര്യം തന്നെയാണ് കേരളത്തിൽ ചരിത്രം അതിന് നമുക്ക് മുന്നിൽ പാഠമായി ഉണ്ട് ഏതായാലും കോടിയേരി ബാലകൃഷ്ണൻ്റെ ഇന്നത്തെ പ്രസ്താവന വിശ്വസിക്കുകയോ അല്ലെങ്കിൽ തള്ളുകയോ ചെയ്യാം പക്ഷേ അദ്ദേഹം പറയുന്നത് ഒരു ചരിത്രത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് അത്തരം യാഥാർത്ഥ്യങ്ങൾ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു പക്ഷേ ഇപ്പോൾ അത് സംഭവിക്കുമോ എന്നുള്ള കാര്യത്തിൽ ആർക്കും പറയാൻ കഴിയില്ല അദ്ദേഹം അത് ഉറപ്പിച്ചു പറയുന്നു അഞ്ച് മണ്ഡലങ്ങളിൽ അത്തരത്തിലുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ട് എന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് ജനങ്ങൾക്ക് നേരെയുള്ള ഒരു കൊഞ്ഞനു കുത്തലാണ് പരസ്പരം പോരാടുകയും അന്തർധാര സജീവമാക്കുകയും ചെയ്യുന്ന നാണംകെട്ട രാഷ്ട്രീയ കളി തന്നെയാണ് അത് തീർച്ചയായും ജനാധിപത്യത്തിൽ അത് അനുയോജ്യമല്ല അത്തരം കൂട്ടുകെട്ടുകൾ ഉണ്ടെങ്കിൽ എതിർത്ത് തോൽപ്പിക്കപ്പെടേണ്ടത് തന്നെയാണ് കോടിയേരി ബാലകൃഷ്ണൻ പറയുന്ന വാക്കുകൾ ശരിയോ തെറ്റോ ആവാം പക്ഷേ അദ്ദേഹം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം ഒരു ചരിത്രത്തിൽ അല്ലെങ്കിൽ ചരിത്ര പാഠത്തിൽ ഊതി നിന്നുകൊണ്ടാണ് ഇത്തരം ഒരു പ്രസ്താവന നടത്തിയത് ആ ചരിത്രത്തെ നമുക്ക് മറക്കാതിരിക്കാം